വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നതിനാൽ കഴിഞ്ഞ വർഷം ജൂൺ മാസം മുതൽ സ്കൂൾ കുട്ടികളെയും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം ബന്ധപ്പെടുന്നുണ്ട് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം സ്കൂൾ കുട്ടികളെയാണ് ഇതുവരെ വിളിച്ചത് അതിലെ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി വരുന്നു പുതുതായി ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈനും ആരംഭിച്ചു ഏകദേശം അറുപത്തിനാലായിരം കോളുകൾ ആരോഗ്യ ആരോഗ്യപ്രവർത്തകരുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി വിളിച്ചു കഴിഞ്ഞു അവർക്കാവശ്യമുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സുകൾ സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നൽകി വരികയും ചെയ്യുന്നു ഇതുവരെ എൺപത്തിമൂന്ന് ലക്ഷം കോളുകളിലൂടെ അൻപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഒറ്റക്കല്ല ഒപ്പമുണ്ട് പദ്ധതി സേവനം നൽകിയത് എല്ലാ ജില്ലകളിലും മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ സൈക്കോ സോഷ്യൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാണ് ഇതിനു പുറമെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ദിശ ഹെൽപ്പ് ലൈൻ ഒന്ന് പൂജ്യം അഞ്ച് ആറ് തിരുവനന്തപുരത്തെ നമ്പർ സീറോ ഫോർ സെവൻ വൺ രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ഈ നമ്പറുകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനും സേവനം ലഭ്യമാണ് കോവിഡിൻ്റെ രണ്ടാമത്തെ തരംഗത്തെ അതിജീവിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇന്ന് കത്തയച്ചു കോവിഡ് പ്രതിരോധത്തിൽ കേരളം എപ്രകാരം കേന്ദ്രവുമായി സഹകരിക്കുന്നുണ്ട് എന്നതും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി സെൻട്രൽ അലോക്കേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം കേരളത്തിന് പുറത്ത് ആവശ്യമായ ഇടങ്ങളിലേക്ക് ഒക്കെ കേരളം റെംഡെസിവിർ ലഭ്യമാക്കുന്നു ഈ ഘട്ടത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉറപ്പുവരുത്താൻ കേരളം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പ്രതിദിനം ഇരുന്നൂറ്റി പത്തൊൻപത് മെട്രിക് ടണ്ണാണ് നമ്മുടെ ഉൽപ്പാദനം ഇത് ഒട്ടും തന്നെ ചോർന്നു പോകാതെയും അനാവശ്യ ഉപയോഗം ഇല്ലെന്നുറപ്പുവരുത്തിയും ഉള്ള സ്റ്റോക്കിന്റെ ഉത്തമ ഉപഭോഗം നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാക്കിയിട്ടുണ്ട് ദേശീയ ഗ്രിഡിൽ സമ്മർദ്ദം ചെലുത്താതെ ഇരിക്കത്തക്ക വിധത്തിൽ കേരളത്തിലെ ഓക്സിജന്റെ ബഫർ സ്റ്റോക്ക് നാനൂറ്റി അൻപത് മെട്രിക് ടണ്ണായി ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആവശ്യം കണക്കിലെടുത്ത് നമ്മുടെ ബഫർ സ്റ്റോക്കിൽ നിന്ന് ആവശ്യാനുസരണം അവിടങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനും നാം തയ്യാറായി അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള കോവിഡ് രോഗികളെ സംസ്ഥാനം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ബഫർ സ്റ്റോക്ക് എൺപത്തി ആറ് മെട്രിക് ടൺ മാത്രമാണ് മെയ് ആറിന് ചേർന്ന കേന്ദ്ര ഓക്സിജൻ അലോക്കേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മെയ് പത്ത് വരെ തമിഴ്നാടിന് നാൽപ്പത് മെട്രിക് ടൺ ഓക്സിജൻ ലഭ്യമാക്കും എന്നാൽ അതിനുശേഷം കേരളത്തിന് പുറത്തേക്ക് ഓക്സിജൻ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചു